ഭൗമിനി ജെയിനുമായി താങ്കൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പൊതുധാരണ. മേയറുടെ പ്രവർത്തന ശൈലിയിൽ താങ്കൾക്ക് ചില വിമർശനങ്ങളുണ്ട് എന്നത് മേയറുടെ പ്രവർത്തന ശൈലി എന്നുള്ളതല്ല, കൊച്ചി നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ തുറന്ന് ഞങ്ങളുടെ ഇന്റേണൽ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ പറയുന്നത് അവർ കേൾക്കാത്തത് കൊണ്ടാണോ, അവർ അംഗീകരിക്കാത്തത് കൊണ്ടാണോ ഈ പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചേഞ്ച് ഇൻ ലീഡർഷിപ്പ് എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയ ഒരു അജണ്ടയല്ല. ചേഞ്ച് ഇൻ ലീഡർഷിപ്പ് എന്നുള്ളത് കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിലൊന്നും ഒരു ഘട്ടത്തിലും ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷേ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇപ്പോൾ തിരുവനന്തപുരം മേയർക്ക് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു വലിയ അംഗീകാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയാണ്. അപ്പോൾ ആ പ്രവർത്തന ശൈലിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ ആയിരുന്നു, ഇപ്പോൾ എം പി ആണ്, അത് ചൂണ്ടിക്കാണിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അക്കാര്യത്തിലുള്ള വിമർശനങ്ങളിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, എന്താണ് സൗമിനി ജെയിനുമായി വ്യക്തിപരമായുള്ള പ്രശ്നം? കാരണം അവരൊരു പഴയ SFI-ക്കാരിയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ എന്താണ് കാരണം? വ്യക്തിപരമായ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ പ്രശ്നമുണ്ടെന്ന് ശ്രീമതി സൗമിനി ജെയിനും പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷേ താങ്കളുടെ പ്രവർത്തന മേഖലയിലെല്ലാം ഞാൻ എം എൽ എ എന്നുള്ള രീതിയിൽ ചെയ്ത പ്രോജക്ട്സ്, അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ കേരളത്തിൽ തന്നെ അത്യപൂർവമായി കാണാൻ കഴിയുന്ന ഒരു ഒരു മോഡേൺ ക്രെമറ്റോറിയമാണ് പച്ചാളം. അതുപോലുള്ള ഒരുപാട് പ്രോജക്ട്സ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു തരത്തിലുമുള്ള പ്രശ്നം ശ്രീമതി സൗമിനി ജെയിനുമായിട്ടുള്ള, ദിസ് ഇസ് പ്യുവർലി അക്കാഡമിക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവരൊരു പഴയ SFI-ക്കാരിയാണ് എന്ന് സൂചിപ്പിക്കാൻ എന്തായിരുന്നു താങ്കളുടെ പ്രകോപനം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എന്ന വ്യക്തിയല്ല, അതൊരു ടീം ഓഫ് ആൾക്കാർ ചെയ്ത ഒരു കാര്യമാണ്. അത് ഒരു ഒരു അനവസരത്തിലായിപ്പോയി എന്ന് കരുതുന്ന ഒരാളാണ്. ഓക്കെ, എന്തായാലും തെറ്റിദ്ധാരണകളെല്ലാം മാറട്ടെ, അവർ പഴയ SFI-ക്കാരി ആയിരുന്നു. അല്ല, അത് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. അത് ഞാൻ ആ കാലയളവിൽ, ഞാനും ദേവര കോളേജിൽ പഠിച്ചാണ്, പക്ഷെ ഞാൻ ആ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. എനിക്കറിയാവുന്നിടത്തോളം അവരൊരു DC റെപ്രസെൻറ്റേറ്റീവായിട്ട് അവിടെ മത്സരിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വലിയ ശക്തമായ പിന്തുണയോടുകൂടിയാണോ എന്നുള്ളത് എന്നെ ഉറപ്പില്ല. അതിൻ്റെ പേരിൽ അവരെ SFI-ക്കാരി ആക്കിയത് ശരിയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ SFI-ക്കാരിയാണെങ്കിലും DYFI-ക്കാരിയാണെങ്കിലും ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണെങ്കിലും സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജനപ്രതിനിധിയായ ഒരാളെ സംബന്ധിച്ച്, ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു, CPIMൽ നിന്ന് കോൺഗ്രസിൽ മത്സരിച്ചു, ഇപ്പോൾ BJPയിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് വന്ന് മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു വൈകാരികമായി അതിനെ എതിർക്കണം എന്നൊന്നും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അത് തന്നെ, അങ്ങനെ അവർ ഒരുപക്ഷെ അവർ SFI-ക്കാരി ആയിരുന്നെങ്കിൽ തന്നെ അവർ കോൺഗ്രസിലേക്ക് വന്നതിന് സ്വാഗതം ചെയ്യേണ്ട താങ്കളെ പോലെ ഒരാൾ അവർ മുമ്പ് SFI-ക്കാരി ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാരിറ്റി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പബ്ലിക്കുമായിട്ട് ഒരു പ്ലാറ്റ്ഫോംസിലും ഇന്ന് വരെയുള്ള ഈ 9 വർഷത്തിൽ പറഞ്ഞിട്ടില്ല, പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു എനിക്ക് തന്നെ ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള പോസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫേസ്ബുക്ക് മാനേജ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. അത് അറിഞ്ഞ ആ സമയം തന്നെ അത് വിഡ്രോ ചെയ്യുകയും ചെയ്യും. ആ പോസ്റ്റിൽ പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ചരിത്രവും സംസ്കാരവും ഒന്നും പഠിക്കാൻ 9 വർഷം തികയില്ല എന്ന്. അപ്പോൾ പരസ്പരം പാരവയ്ക്കുന്നതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരമെങ്കിൽ ആ ചരിത്രം പഠിക്കാതിരിക്കുകയല്ലേ നല്ലത്? അല്ല, അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഞാൻ മനസ്സിലാക്കി വളർന്നു വന്ന പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് സ്വാതന്ത്ര്യമുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ, ആരുടെയും വെട്ടോ മുറിയോ പേടിക്കാതെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.